അപ്പസ്തോല പ്രവർത്തനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് 5-ാം അധ്യായത്തിന്റെ 12 വചനങ്ങൾ 16 വരെ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സമൂഹ മധ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. നോക്കുക, അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ഒന്ന് പറഞ്ഞേ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി സമൂഹ മധ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടേയിരുന്നു. ലൂക്കാ 4:40 പറയുന്നു, വൈകുന്നേരമായപ്പോൾ അനേകം രോഗികളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ മേൽ കരം വച്ചു, അവരെ സൗഖ്യമാക്കി. ഉണ്ടോ, യേശു കരം വച്ചു, അവരെ സൗഖ്യമാക്കി. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടേയിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 16:16 വായിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. 16:17, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോലന്മാർക്ക് അധികാരം കൊടുത്തു. അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. പത്രോസ് അപ്പസ്തോലൻ നടന്നു പോകുമ്പോൾ നിഴലടിക്കുവാനായിട്ട് രോഗികളെ കൊണ്ടുവന്ന് തിരുവോരങ്ങളിൽ കിടത്തി. നിഴലടിച്ചു, രോഗികളെ സൗഖ്യം പ്രാപിച്ചു. വചനം പറയുന്നു, അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. പത്രോസ് അപ്പസ്തോലന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, യേശുവിനെ കണ്ടപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നവർ അലറിക്കൊണ്ട് വീണെന്നാ പറയുന്നു. ഇവിടെ പത്രോസ് നടന്നു പോകുമ്പോൾ ആ സാന്നിധ്യം, പത്രോസിന്റെ നിഴലടിച്ചു, ഉള്ളിൽ വസിക്കുന്ന ആ വലിയ ദൈവശക്തിയുടെ സാന്നിധ്യമാണ് അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു. നിഴലടിച്ചു, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പോൾ യേശുവിലൂടെ ചെയ്ത അതേ ശുശ്രൂഷ, അതിന് വലിയൊരു ശുശ്രൂഷ പത്രോസ് അപ്പസ്തോലനുടെ കർത്താവ് ചെയ്യാം. യേശുവിൻ്റെ നിഴലടിച്ച രോഗിയുടെ സൗഖ്യം പ്രാപിച്ചതായിട്ട് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? യേശുവിൻ്റെ നിഴലടിച്ച് സൗഖ്യം പ്രാപിച്ച അങ്ങനെ സംഭവം ഉണ്ടോ? ഇല്ല, സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ അപ്പസ്തോലനായ പത്രോസിലൂടെ നിഴലടിക്കുമ്പോൾ സൗഖ്യം നടക്കുക. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ കാരണം എന്താ? യേശുവിൻ്റെ ഉള്ളിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും അന്ത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും തോമസിൻ്റെയും ഒക്കെ ഉള്ളിൽ വസിച്ചത്. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. യോഹന്നാൻ 14:12, അതാണ് വചനത്തിൻ്റെ അടിസ്ഥാനം. നിഴലടിച്ചപ്പോൾ സൗഖ്യം, തൂവാല വെച്ചപ്പോൾ സൗഖ്യം, അടിസ്ഥാനം എന്താ? യോഹന്നാൻ 14:12 യേശു എന്നാ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തികൾ അവൻ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി മിനിമം, അതാണ് യേശു ഉദ്ദേശിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മിനിമം ഞാൻ ചെയ്ത പ്രവൃത്തി എങ്ങനെ ചെയ്യണം? യേശു ചെയ്ത പ്രവൃത്തി എന്താ? ലാസറിനെ ഉയർപ്പിക്കുക അല്ലേ, മരിച്ചവരെ ഉയർപ്പിക്കുക, അത്ഭുതങ്ങൾ ചെയ്യുക, വെള്ളത്തിൻ്റെ വേദന നടക്കുക, ഇതൊക്കെയാണ് യേശു വലിയ പ്രവൃത്തികൾ. പിന്നെ പ്രാർത്ഥിച്ച് അങ്ങനെ യേശു അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു, ചെയ്തില്ലേ? എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത അതേ പ്രവൃത്തി ചെയ്യുമെന്ന് യേശു പറഞ്ഞെങ്കിൽ അത് ചെയ്യും. ഒരു വ്യത്യാസമില്ല യേശുവിൻ്റെ വചനത്തിന്. വചനത്തിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകും, എൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ നൽകും. അല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. യേശുവിനുള്ള അതേ ശക്തി തന്നെ പരിശുദ്ധാത്മാവിനുണ്ട്. പിതാവിന് എന്തേറെ ശക്തിയുണ്ടോ അതേ ശക്തി തന്നെ പരിശുദ്ധാത്മാവിനുണ്ട്.
പരിശുദ്ധാത്മാവിന്റെ ശക്തി എത്രയാണോ അത്രയും ശക്തി യേശുവിനുണ്ട്. തുല്യ ശക്തികളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ശക്തിക്ക് ഒരു വ്യത്യാസവും ഇല്ല. അത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പിതാവിന്റെ ശക്തിയുണ്ട്, യേശുവിന്റെ അതേ ശക്തിയുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഹല്ലേലുയാ, ഹല്ലേലുയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിന്റെ ഉള്ളിൽ വസിച്ച പരിശുദ്ധാത്മാവിന് എന്തേരം ശക്തിയുണ്ടോ അത്രയും ശക്തി തന്നെ, അത്രയും ശക്തി തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനുമുണ്ട്. യോഹന്നാൻ 14:10, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? യേശു പറയുക, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? യേശു പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. എന്നിൽ പരിശുദ്ധാത്മാവുണ്ട് അല്ലേ? യേശുവിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദൈവമുണ്ട്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നു തന്നെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്, ഈ 10-ാമത്തെ വചനം. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പറയുന്ന ഈ വാക്കുകൾ എൻ്റേതല്ല, എന്നിൽ വസിക്കുന്ന പിതാവാ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നിൽ വസിക്കുന്ന പിതാവാണ് സംസാരിക്കുന്നത്. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. എൻ്റെ പിതാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് പറന്നു. മനുഷ്യനായിട്ട് പറന്ന യേശുവിന് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു ശരീരമുണ്ടായിരുന്നു. എന്നിലും നിങ്ങളിലും നമ്മുടെ ശരീരത്തിൽ പാപമുണ്ട്, പക്ഷെ യേശുവിൽ പാപമില്ല. അവൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പാപമില്ല. അവൻ പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ് യേശു. ഹല്ലേലൂയ. പിതാവല്ലോ എന്താനന്ദം.